അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ടുള്ള നമ്മളെ വ്ളോഗ്സ് കണ്ടവർക്ക് അറിയാം, നമ്മൾ തങ്ങളുടെ വിഷയം പറ്റ വിട്ടിരുന്നു. വിട്ടതാ? അതായത് തങ്ങളുടെ വിഷയം വിട്ടു എന്ന് പറഞ്ഞാൽ തങ്ങളെ അപ്ഡേറ്റ് ഇല്ല, നമ്മളെ പറ്റി വിമർശനമില്ല. നമ്മളെ രണ്ടു രൂപത്തിൽ നമ്മള് വിഷയം ഒഴിവാക്കിയതാണ്. ഞങ്ങൾ ഈ ഒരു വിഷയം ഞങ്ങൾ വിട്ടു. കാരണം വിടാൻ കാരണം ഞങ്ങളെ പല ആളുകളും വിളിച്ചു. അതില് നമ്മൾ അത്രയും നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ സംസാരിച്ച് തങ്ങളുടെ യാത്രയിൽ കൂടി നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ, നല്ലവരായ ഒരുപാട് വ്യക്തികളെ കണ്ടു, അവരുമായി സംസാരിച്ചു, അവർ നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യൂട്യൂബില് ഇത് കൊടുക്കണ മാതിരില്ല, നമ്മള് നല്ല അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവര് നമ്മള് നമ്പറൊക്കെ ഒരുപാട് കയ്യില് എന്റെ ആയാലും ഇവരുടെ ആയാലും ഇപ്പൊ നമ്മളെ കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രണ്ടാളുകൾ ഇവര് ഹജ്ജിന് വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീമാ പള്ളിയിൽ നിന്നും നടത്തം തുടങ്ങിയ സയ്യിദ് അബ്ദുസമദ് തങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് യൂട്യൂബർമാരാണ് ഇവർ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ ചാനലിലൂടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ അങ്ങനെയാണ്, തങ്ങൾ ഇങ്ങനെയാണ്, തങ്ങൾ അത് പറഞ്ഞു, തങ്ങൾ ഇത് പറഞ്ഞു, തങ്ങൾ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ശിഹാബ് ചോറ്റൂര് ഹജ്ജിന് വേണ്ടി നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ അബ്ദുസമദ് തങ്ങൾ എന്ന് പറയുന്ന ആൾ ഹജ്ജിന് വേണ്ടി നടക്കുന്ന സമയത്തും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. കുറേ ആളുകൾ വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ തെറി അടക്കം പറഞ്ഞ ആളുകളുണ്ട്. നിങ്ങളൊക്കെ മനസ്സിലാക്കാം, നിങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഈ ട്യൂബ് ലൈറ്റ് പണ്ടത്തെ ട്യൂബ് ലൈറ്റ് പോലെ അതിങ്ങനെ മെല്ലെ കത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ വാലു പൊക്കുമ്പോഴേ മനസ്സിലാവുമായിരുന്നു ഇതെന്താണെന്നുള്ളത്. ഈ ലോകമാന്യം എന്നൊക്കെ പറയുന്ന തരത്തിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പേരിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് മുന്നേ കൂട്ടിയിട്ട് അതിന് വഹയോ ഇൽഹാമൊന്നും വേണ്ട, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കും, നമ്മളെല്ലാം വലിയ ബുദ്ധിക്കാരാണ് എന്നല്ല കേട്ടോ പറയുന്നത്. ഇത് ഇനി മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ ഇവർ തങ്ങളെ ഒഴിവാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇവരെ തങ്ങളെ ഒഴിവാക്കിയെന്നും പറയുന്നുണ്ട്, തങ്ങൾ ഇവരെ ഒഴിവാക്കി എന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് കാരണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്ന കുറച്ച് സത്യങ്ങൾ ഇവർ തങ്ങളൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം താങ്കൾ ദിക്കറൊക്കെ ചെല്ലുന്ന നടക്കല്, പിന്നെ പിന്നെ മൊബൈൽ വിടാനുള്ള സമയമില്ലേ, കാരണം യൂട്യൂബ് ഒക്കെ തുടങ്ങിയതിന്റെ ശേഷം ദിക്കറൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ മൊബൈലായിരുന്നു. ആദ്യം ഞങ്ങളും തങ്ങളും കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ പേര്. അല്ല വിഷയം വേറെ, നമ്മളിപ്പോ പറയുന്ന ആ ഒരാളുകൾ ഒരുപാട് ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ഇപ്പൊ തങ്ങളോടും നല്ലോണം ഞങ്ങളോടും നല്ലോണം തന്നെ അവര് വേണ്ട നിർത്തിക്കാളെ, അവര് പറഞ്ഞു ഞങ്ങൾ തങ്ങളെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ ഒരു വിഷയം വിടുക. ഞങ്ങള് അവരോടൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, നമ്മൾ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചവരാണ്. ഓ, അതാണ് സത്യം. തങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് സയ്യിദ് അബ്ദുസമദ് തങ്ങൾ ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് തുടക്കത്തിലുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഒരു നാസർ എന്ന് പറയുന്ന ആളാണ് ഇയാൾ ഹജ്ജിനാണ് പോകുന്നത്. മൂപ്പരുടെ വീടിൻ്റെ അവസ്ഥകൾ മൂപ്പര് തുടക്കത്തിൽ അതുപോലെ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് തങ്ങൾ പറയുന്നുണ്ട്. ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് മൂപ്പര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പൈസ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ നാസർ. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം നടന്നു തുടങ്ങിയപ്പോൾ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് 14-15 ആളുകൾ ഒപ്പം നടക്കുന്ന രൂപത്തിലായി നടത്തം. അതിലുണ്ടായിരുന്ന രണ്ടാളുകളാണ്, ഇവരുടെ പേരൊന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. കാരണം അവർ യൂട്യൂബർമാരാണ്, വ്ളോഗർമാരാണ്, ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതിനൊന്നും എതിർക്കുകയോ അല്ലെങ്കിൽ അതിന് കുറ്റം പറയുകയോ ചെയ്യുന്നില്ല. കാരണം ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്തായ ഹജ്ജ് എന്നുള്ളത് അത് നടന്നുകൊണ്ട് പോവുക. അപ്പോൾ ഷിഹാബ് ചോറ്റൂര് അദ്ദേഹത്തെ പോലെ അദ്ദേഹം ചെയ്തത് പക്ക കള്ളത്തരമായിരുന്നു. കാരണം ഇവിടെ നിന്ന് തുടക്കത്തിൽ പറഞ്ഞത് എല്ലാം ഓക്കെയാണ്, ഇനി അവിടെ പോയിട്ടുണ്ട് ഹജ്ജ് ചെയ്താൽ മതി, നടക്കേണ്ട കേസുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നടന്നിട്ട് അദ്ദേഹം വാഗാ അതിർത്തിയിൽ പോയി കിടക്കുകയാണ്. അവിടുന്ന് വിസ ഇഷ്യൂ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടെ അവിടുത്തെ പൗരൻ തന്നെ അത് ഒരു ഹർജി ഫയൽ ചെയ്യുകയും അതിനുശേഷം പാകിസ്ഥാൻ സുപ്രീം കോടതി അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്ന് ട്രാൻസിസ്റ്റ് വിസ അവർക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് മുന്നേ പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് വിസ അനുവദിക്കണമെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണ്. അത് മാത്രമല്ല, നയതന്ത്ര ബന്ധത്തിൽ അത് മറ്റു പല മാനങ്ങൾ വരും എന്നുള്ളതൊക്കെ നമ്മൾ അത് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല.
അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ഇപ്പോൾ വിസല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പെട്ടിക്കിടട്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, അദ്ദേഹത്തിന് ഇരിക്കുന്ന ദിവസവും കിടക്കുന്ന ദിവസവും നടക്കുന്ന ദിവസവും ഒക്കെ ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏണിംഗ് ആണ്, ഓ അങ്ങനെ ജീവിക്കാം. പക്ഷെ അതായിരിക്കണം പറയേണ്ടത്. ഇത് റീച്ചിന് വേണ്ടിക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതൊക്കെയാണ്. ഇത് കുറെ പറയാൻ കഴിയില്ല, അതിൽ ഒരുപാട് വീഡിയോ കാണിക്കാനുണ്ട്. അപ്പോൾ അടുത്ത എന്താ പറയാനുള്ളത് നോക്കാം. ആ ഒരു ഇത് വെച്ചിട്ട് ബ്ലോഗ് മൂന്ന് ദിവസത്തെ ബ്ലോഗുകൾ കണ്ട അറിയാം ഞങ്ങൾ യാത്ര പോവാണ്, ഞങ്ങൾ അജ്മീറിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം താങ്കളുടെ കൂടെ ആയിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ച വ്യക്തികൾ ഞങ്ങളിപ്പോ നേരിട്ട് അജ്മീറിൽ പോകുന്നു. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾ ഇന്ത്യ ആക്കി മാറ്റണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതെ, ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പം ഞങ്ങൾ ഇത് വരാൻ കാരണം തങ്ങളെ വിഷയങ്ങൾ വരാൻ കാരണം ഏതായാലും നനഞ്ഞ് എന്നാ പിന്നെ കുളിച്ചങ്ങ് കേറാന്ന് ഞങ്ങളും കരുതി. ഈ കണ്ട ഇത്രയും വിഷയങ്ങൾ ഞങ്ങൾ തങ്ങളെ പറ്റി പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ എഴുതി വെച്ചതാണ്. കാരണം തങ്ങളെ ബ്ലോഗിൽ നിന്ന് തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഫോൾട്ട് വന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതി വെച്ചത്. അതിന് ഓ അവര് അജ്മീർക്ക് നടന്നു പോവുകയാണ്, ചിലപ്പോ അജ്മീർക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ അത് ഓൾ ഇന്ത്യ ആക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി. അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് ക്വാളിറ്റി ഉണ്ട്, കണ്ടന്റ് ഉണ്ടെങ്കിൽ ആളുകൾ കാണും, ആളുകൾ കണ്ടാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, ജീവിക്കാം, അതുമ്പോൾ ജീവിക്കാം. അല്ലാതെ ഇതൊരു ഇബാദത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളിത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആളുകളെ കൊണ്ട് കാണിപ്പിക്കുക എന്നുള്ളത് അതൊരു ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾക്ക് അജ്മീർ വരെയോ പിന്നെ ഓൾ ഇന്ത്യയോ പിന്നെ ഉഗാണ്ടയ്ക്കോ പിന്നെ അവിടെ നിന്ന് അന്റാർട്ടിക്കയിലേക്കോ ഒക്കെ പോകാം, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. രാജ്യം വിട്ടു പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്കൊന്നും പാസ്പോർട്ട് വേണ്ട തോന്നുന്നത്. ഓക്കെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതുപോട്ടെ, നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങളെ തങ്ങളൊഴിവാക്കിയാന്ന്. തങ്ങളെങ്ങളെ ഒഴിവാക്കിയാണോ, നിങ്ങളെ തങ്ങളെ ഒഴിവാക്കിയാണോ, നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ തങ്ങളതിന് കാരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളൊന്ന് കേൾക്കട്ടെ. താങ്കൾ പറഞ്ഞത് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നടന്നവര് വല്ലാത്ത രീതിയിൽ തംബ്നെയിൽ കൊടുത്തിട്ട് ഞങ്ങൾ എനിക്ക് എതിരായിട്ടുള്ള തമ്പ് കൊടുത്തിട്ടും കാര്യങ്ങളും അവര് ചെയ്തത് കാരണമാണ് ഞാൻ അവരെ പിരിഞ്ഞത് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് പിരിഞ്ഞത്, അതായത് ഞങ്ങള് തമ്പ്നെയിൽ കൊടുത്തത് ആ ഒരു കാരണങ്ങളെന്ന് പറഞ്ഞു തങ്ങളുടെ ചാനലിൽ പോയാൽ ഇതിലേക്കാ വലിയ തമ്പ്നെയിലുകൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഞങ്ങളുടെ തമ്പ് തല്ലി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. അത് ശരി, ഇതൊരു തീരുമാനമാക്കാണ്ടാണോ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ തമ്പ്നെയിലാണ് അവിടുത്തെ പ്രശ്നം. തമ്പ്നെയിലില് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്പ്നെയിൽ ഇവരിട്ടു എന്നുള്ളതും അദ്ദേഹം ഇടാൻ പറഞ്ഞു എന്നുള്ളതും രണ്ട് വാദങ്ങളുണ്ട്. അപ്പുറത്തെ വീഡിയോ ഉണ്ട്, അപ്പോൾ വീഡിയോ നീണ്ടു പോകും. അതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടി വീഡിയോകൾ കാണിക്കാനുണ്ട്, ഒന്ന് കാണിച്ചു വിടാം. ആയിക്കോട്ടെ, അല്ല റീച്ച് കൂടാനുള്ള പരാമർശം നമ്മൾ മാത്രം ഒതുങ്ങാൻ പാടില്ല. അത് അതിലേക്ക് വിഷയത്തിലേക്ക് മുന്നായിട്ട് പറയട്ടെ, തങ്ങൾ രണ്ടാമത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു കാരണം കൂടി അതിൽ വന്നിട്ട്. ഒന്ന്, റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ച തമ്പ്നെയിൽ കാരണമാണ് തങ്ങൾ ഞങ്ങളോട് പോയിക്കോന്ന് പറഞ്ഞത്. അതേ തങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഇപ്പം കണ്ട നിങ്ങൾ ഇത്രയും ആളുകൾ കണ്ടുവരുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക, ഈ പാവങ്ങൾക്ക് വീട്ടില് ഭാര്യ കുഞ്ഞുങ്ങള് അതേപോലെ കല്യാണം കഴിക്കാത്ത ഇവന് അത്രക്കും കെയർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് എനിക്ക് മുന്നോട്ടേക്ക് ഭീഷണി വന്നിട്ട് അവര് നിങ്ങളെ കൂടെ കാണുന്ന യൂട്യൂബേഴ്സിനെ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിച്ചു വിട്ടത്, പോയിക്കോ ബാഗ് എടുത്ത് വിട്ടത്. നോക്കണം, രണ്ട് കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്താണെന്നറിയോ, ഞങ്ങളോ പറഞ്ഞത് ഇതൊന്നുമല്ല, ഞങ്ങളോ നിങ്ങൾ പോയിക്കോ, നിങ്ങളും ഞങ്ങളും നമ്മളും തമ്മിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കാരണം വെച്ചിട്ടാ വിട്ടത്. അപ്പൊ ഇതില് ഏകദേശം മനസ്സിലായ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഏതാ മൂപ്പർ പറയുന്നത്. അതൊന്ന്, അതായത് ഈ ഒരു മൂന്ന് വിഷയവും തങ്ങളുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കാം, തങ്ങൾ എന്ന് പറയുന്ന ചില സംഭവങ്ങൾ അപ്പൊ ഡിലീറ്റ് ആക്കി ആളുന്ന വ്യക്തിയാണ് കേട്ടോ. ചാനലിൽ നിന്ന് ഒരു കണ്ട സാധനം കാണാണ്ടാക്കും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പൊ ഒന്നാമത് മൂപ്പരിക്ക് കലിപ്പ് കയറാൻ കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതൊക്കെ വിട്ട് വേണ്ടാന്ന് വിചാരിച്ച വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഞങ്ങളെ പാട്ടിനും അവരെ പോക്കിനും പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിട്ട സമയത്ത് താങ്കളുടെ ചാനൽ ലൈനിന്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം, അതായത് ഒരാള് കയ്യും കാലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയും തല ഉഞ്ഞു കൊടുക്കുകയും ഞങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളോട് ഇരിക്കുന്ന സമയത്ത് പറയുന്നതാണ്, എടോ ശിഹാബ് ചോറ്റൂറിന്റെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ ജനങ്ങൾ കൂടി നിൽക്കുകയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷൂസ് ഇട്ട് കൊടുക്കാൻ ആള് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഷൂസ് ഒന്ന് എടുത്ത് കൈകൊണ്ട് വെച്ചരാൻ പറഞ്ഞാൽ ഓരോ ദിവസം ഷൂസ് എടുത്ത് വെച്ചോണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കാലുണ്ട് ഷൂസ് തട്ടി അങ്ങോട്ട് നീക്കി അതിന് ഈ ഷൂസ് എന്തുകൊണ്ട് കൈകൊണ്ട് എനിക്ക് എടുത്ത് വെച്ചുവിടാം, അവന്റെ ഷൂസ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കാനും കാലു ഒഴിഞ്ഞു കൊടുക്കാൻ ആളുണ്ടല്ലോ, ഇടക്കിടക്ക് പറയായിരുന്നു നിങ്ങൾക്ക് ഒന്ന് എന്റെ കാലൊന്ന് ഒഴിഞ്ഞോട്ടോ തമാശ ആണെന്ന് അറിയോ, അവനക്കൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആളുണ്ടല്ലോ. അപ്പൊ ഇപ്പം കുറെ ദിവസത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ കാലു ഒഴിഞ്ഞു കൊടുക്കാനും തല ഒഴിഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരു വ്യക്തി വന്ന് ഒക്കെ ഒഴിഞ്ഞു കൊടുത്തു എണ്ണ ഇട്ട് ഉഷാറാക്കി ഒഴിഞ്ഞു കൊടുത്ത് അവരെ മേലിൽ ചെറിയ പൈത മക്കൾ ഉമ്മാന്റെ മേലിൽ ഇങ്ങനെ നെഞ്ഞോട് ചേർന്ന് ചാർന്നിട്ടുള്ള ഒരു രീതിയിലുള്ള ചാഞ്ഞു നിൽക്കലും ആ കരച്ചിലിന്റെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് കണ്ടാ അറിയാം, സെൽഫി എടുത്തും കൊണ്ട് അതിന് വേണ്ടിയിട്ട് വന്ന് നിന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടതാണ്.
അപ്പോൾ റിച്ചാണ് കാര്യം, തങ്ങൾ റീച്ചിന് റിച്ചാണ് പറയാറ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ റിച്ചാണ് പ്രശ്നം, പിന്നെ കാലൊഴിയലാണ് ഒരു പ്രശ്നം. ആ ഒരു ദിവസം 30-35 ഒക്കെ കിലോമീറ്റർ നടക്കുമ്പോൾ കാലിന് നല്ല കടച്ചിലുണ്ടാകും, അപ്പോൾ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കുക. അതൊന്നും നല്ല അതിന് കാരണം പറഞ്ഞാണ് രസം. ഷിഹാബ് ചോറ്റൂരിന് ചെരുപ്പെടുത്ത് കൊടുക്കാൻ ആളുണ്ട്, ഷിഹാബ് ചോറ്റൂരിൻ്റെ കാല് തൈലിട്ടിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ ആളുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ തൈലൊന്നും ഇട്ടിട്ട് ഒഴിഞ്ഞോ എന്നൂടെ എന്നുള്ളതാണ് മൂപ്പര് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പാരയെ കിട്ടിയിട്ടുണ്ട്, ഒരാൾ തൈലിട്ടിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പോലും പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അബ്ദുസ്സമദ് തങ്ങൾ അനങ്ങിയ കരയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ കരയുന്ന ആണുങ്ങൾ അല്ലേ, സാധാരണ ആണുങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കും. പിന്നെ ഭക്തിയിൽ കരയുന്ന കുറേ ആളുകളുണ്ട്, പെട്ടെന്ന് അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ആളുകളുണ്ട്, അങ്ങനെയൊക്കെ ആവുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കരയുന്നത് കള്ളക്കരച്ചിലാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ കരയാനൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളത് കേട്ടോക്കി കരച്ചിലിനെ പറഞ്ഞുതരാം, റീച്ച് പറഞ്ഞല്ലോ, റീച്ചിനെ പറഞ്ഞ സമയത്ത് പറഞ്ഞുതരാം. കരള കരച്ചില് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഉമ്മാണ് സത്യം പറഞ്ഞിട്ട് ഈ പറയുന്നു. ഞങ്ങൾക്ക് റീച്ച് ഇങ്ങനെ പറയുന്നതാ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ, എനിക്ക് പണ്ടത്തെ മാതിൽ കരച്ചിൽ വരുന്നില്ലടാ. പള്ളിയിലിരിക്കുന്ന സമയത്ത് പറയാണ്, പള്ളിയിലും നടക്കുന്ന ഈ സമയത്ത് പല സമയവും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് പണ്ടത്തെ മാതിരി കരച്ചിൽ വരുന്നില്ല, എന്താന്ന് അറിയില്ല. അത് ആ സമയത്ത് റീച്ച് കൂടുതൽ ഉണ്ടാവും. ഇനി റീച്ചിന്റെ കാര്യം, ഇപ്പോ കരയില് റീച്ചാണെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു സൂറത്തോതി, സൂറത്തോതിയപ്പോൾ അതിൽ കുറച്ച് തെറ്റ് വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഏതാണ് ആയത്താണോ അക്ഷരാണോ ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും തെറ്റ് ഓതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെറ്റ് ഓതി കഴിഞ്ഞാൽ അതിന് ക്ഷമാപണം പറയുക എന്നുള്ളത് സാധാരണ അതൊരു നീതിബോധമുള്ള ആളുകളുടെ ലക്ഷണമാണ്. ഇപ്പോൾ ഞാൻ ഒരു ആയത്ത് ഓതിയപ്പോൾ അതിലൊരു ചെറിയ തെറ്റ് വന്നിരുന്നു, ഒരു അക്ഷരം തെറ്റ് ഓതി, അതിന് ഞാൻ ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് റീച്ചാക്കാൻ കൊണ്ട് നടക്കുക എന്നുള്ളത് അതൊരു ശരിയല്ല. അപ്പോൾ ഓതി പഠിച്ച ആളുകൾക്കാണെങ്കിൽ പോലും തെറ്റ് വരാം. ഇപ്പോൾ സൗദിയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒക്കെ ഇവിടെ കണ്ടിട്ടില്ല. എന്നാൽ സൗദിയിലൊക്കെ ഹാഫിലീങ്ങളായിട്ടുള്ള മുത്തബ്ബോമാർ ഖിറാഅത്ത് അവരങ്ങനെ ഓതിങ്ങോണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് റംസാനിലൊക്കെ ആയത്തുകൾ തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ സ്പോട്ട് ഓൺ ദ സ്പോട്ടിൽ തിരുത്തി കൊടുക്കും. അപ്പോൾ ഇമാം അത് തിരുത്തി ഓതാറുണ്ട്. അപ്പോൾ ആയത്തുകൾ പഠിച്ചു വെച്ച ആൾക്കും മറന്നു പോകാം, അല്ലെങ്കിൽ നാവിൽ പഴവ് വരാം, തെറ്റി ഓതാം, അല്ലെങ്കിൽ അറിവ് ഇല്ലായ്മ കൊണ്ടാവാം. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമുക്കും അള്ളാഹു പുറത്തു തരട്ടെ. എന്നാൽ അത് റീച്ചാക്കുക എന്നുള്ളത് അതൊരു ശരിയായ ഏർപ്പാടല്ല. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു ആയത്ത് ഈ ഒരു സൂറത്തിൽ വന്ന തെറ്റിനെ പറ്റി പറഞ്ഞ സമയത്ത് താങ്കൾ എന്താ പറഞ്ഞെന്നറിയോ? താങ്കൾ എന്താ പറഞ്ഞ ആ സമയത്ത്? എനിക്ക് റീച്ച്, അതായത് ഞങ്ങൾ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കാം, അത് പ്രൈവറ്റ് ആക്കാം, അത് പ്രൈവറ്റ് ആക്കണ്ട, എന്നിട്ട് റിച്ച് റിച്ച് കൂടട്ടെ. നമുക്ക് ഇത് ഇതിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്ക്, അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. അപ്പൊ ആ കമന്റ്സ് ഞങ്ങളുടെ വായിച്ച് ഞങ്ങൾ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഞങ്ങൾ ആ ഓതിയിൽ തെറ്റുണ്ട്, അത് ആ വീഡിയോ നമുക്ക് പ്രൈവറ്റ് ആക്കാതെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയല്ല അത് എന്നുള്ളത്. അതിന് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം, അതിന് പകരം ഒരു വീഡിയോ ചെയ്താൽ അതും ജനങ്ങൾ കാണും, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ആ രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് അത് മാറ്റിയെടുത്ത എങ്ങനെ? അതായത് ഞാൻ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഒരു സൂറത്തിന്റെ ഇതിൽ അടങ്ങിയ ഒരു ചെറിയ കാര്യം വരച്ചു കാട്ടി എന്നുള്ളൂ എന്നുള്ള വിഷയത്തിലേക്കായി. മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കാ ചെയ്തത്. അപ്പൊ ഞങ്ങള് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റീച്ചിന് വേണ്ടി എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങളോട് കരച്ചില് വരുന്നില്ല എന്ന് വരെ പറഞ്ഞ സമയമുണ്ട്. പണ്ടത്തെ മാതിരി ഇപ്പൊ കരച്ചില് വരുന്നില്ല എന്ന് അത് കേട്ടല്ലോ അല്ലേ. ഖുർആൻ ഓതിയാലും വേണ്ടില്ല, ഹജ്ജ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്താണെങ്കിലും അത് വിറ്റ് തിന്നുക എന്നുള്ള ആ ഒരു നിലപാടിനോട് തെറ്റുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇവരെ ഒരു കുരങ്ങനും കുറേ കുരങ്ങൻ കുട്ടികളും നടന്നു പോവുക എന്ന് ഒരാൾ പറഞ്ഞു അത്ര, അത് കമൻ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അത് ഇവർ തന്നെ സംഭവിക്കുന്നുണ്ട്, ഒരു വലിയൊരു കുരങ്ങനും പിന്നെ അതിൻ്റെ പിന്നാലെ കുറച്ച് കുരങ്ങൻ കുട്ടികളും, അതായത് കുട്ടി കുരങ്ങന്മാരും എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇവർക്ക് വെറും ബിസിനസ്സാണ് സഹോദരന്മാർ. നിങ്ങളതൊന്ന് കേട്ട് നോക്കി. ഇത് തങ്ങൾ വിളിച്ചു കൂട്ടിട്ട് ഒരു കുരങ്ങും കുറേ കുരങ്ങൻ കുട്ടികളും കൂടി പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ലായിരുന്നോ? അപ്പൊ ഈ കുരങ്ങൻ കുട്ടികൾ പറയാണ്, ഞങ്ങൾ കളിയാക്കിയവരോടാണ് പറയുന്നത് കേട്ടോ, ഞങ്ങൾ തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ വിളിച്ചതല്ല, ഞങ്ങൾ പോയതാണ്. പക്ഷെ തങ്ങളായിട്ട് വിളിച്ച ഒരുപാട് ആളുകൾ ഫോൺ ചെയ്യാറുണ്ട്, ഇപ്പോഴും വിളിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴാ വരാം? പേര് ഞങ്ങൾ പറയുന്നില്ല ബ്ലോഗേഴ്സിന്റെ, കാരണം ഞങ്ങൾ അവരെ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞങ്ങളും ബ്ലോഗേഴ്സാണ്, അവരും ബ്ലോഗേഴ്സാണ്.
കാരണം ശനിയാഴ്ച ലാസ്റ്റ് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വരണ്ടെന്ന് വരെ പറഞ്ഞ സമയമുണ്ട് അല്ലേ? ഓ, അത് ഞങ്ങൾ ശരിക്കും കേട്ടോ സഹിച്ചു നിന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല എന്ന്. കാരണം ഞങ്ങൾ ഒരിക്കലും യാത്ര മുടങ്ങാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നിനല്ല, നമ്മളെന്താ വെച്ചാൽ ഒരു ട്രെൻഡ് വിഷയമായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾക്ക് ഇത് വേണ്ട, എന്തിനാണ് പോകുന്ന പോയിക്കോട്ടെ, ഞങ്ങൾക്ക് മതിയോ, നമുക്ക് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഓൾ ഇന്ത്യ ട്രിപ്പോ അതല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങളോ ഒരുപാട് കാണിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് തങ്ങളത് ഇട്ടാലും അല്ലാത്തതും ഒരേ റീച്ചിൽ തന്നെ കിട്ടുന്നത്, ചില തങ്ങളത് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തെന്നെ ആയാലും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവാന്ന് ഉറപ്പിച്ചു. അപ്പോ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊക്കെ അവർക്ക് ബിസിനസ്സാണ്, അത്രമാത്രമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഇനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് നമ്മുടെ അബ്ദുസമദ് തങ്ങൾക്ക് പറയാനുള്ളതെന്നും കൂടി കേൾക്കണമല്ലോ. കാരണം നമ്മൾ ഒരു പ്രശ്നം ഉണ്ട് വെച്ചെങ്കിൽ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേൾക്കാം. തങ്ങളെ എന്തങ്ങൾക്ക് പറയാനുള്ളത് പറയും. ഞാൻ അവരിൽ നിന്നും മാറി നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പലവട്ടം മോശമായ തമ്പിടുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങനെ തമ്പിടല്ലേ, അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ തമ്പിടുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ അവരുടെ കാര്യമാണ്, പിന്നെ കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളും. ആ തമ്പാണ് പ്രശ്നം, തമ്പിനേലേ തമ്പാണ് പ്രശ്നം. ഇനി തമ്പല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തങ്ങളെ? എന്തായാലും അറിഞ്ഞിരിക്കാലോ, എന്തെങ്കിലും ഉണ്ടെച്ച പറയും, ഞങ്ങളും കൂടി അറിയട്ടെ. നടന്നെത്താൻ കഴിയണമെന്ന് അള്ളാഹുവിനോട് ഞാൻ തേടുന്നു, എനിക്കെത്താൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കിലോമീറ്ററുകൾ അള്ളാഹു എന്നെ നടത്തിച്ചെങ്കിൽ ഇനിയുള്ള കിലോമീറ്ററുകളും അള്ളാഹു എന്നെ നടത്തിക്കുമെന്നും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അത് എൻ്റെ അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പുകൾ, എന്നെ കുറ്റപ്പെടുത്തുന്ന കൂടപ്പിറപ്പുകളും രേഖ ചെയ്ത് ഞാൻ പറയുകയാണ്, ഞാൻ ആരെയും വഞ്ചിക്കാനല്ല പറ്റിക്കാനല്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണാം. ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ വീഡിയോ, ഞാൻ ദീനിനെ വിറ്റിട്ടോ അല്ല മറ്റുള്ള വിറ്റിട്ടോ എത്രയോ ആളുകൾ പോയിട്ടുണ്ട് എന്ത് പിന്നെ നടന്നുകൊണ്ട് ഒരുപാട് മഹാന്മാർ. പിന്നെ ഞാനീ കാണിച്ചു കൊണ്ട് പോകുന്നത് കൂടപ്പുറപ്പുകളെ ഹീതിങ്ങളെ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നത്, എന്നെ അറിയാൻ കഴിയുന്നത്. പിന്നെ ഞാനിതിലിടുന്നതോടെ നിങ്ങൾ, ഞാനിത് ഇട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ യൂട്യൂബ് നോക്കുകയും വീഡിയോ കാണുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഇത് മാത്രമല്ല, നിങ്ങൾ പലതും വീഡിയോയിൽ പലതും യൂട്യൂബിൽ കാണുന്നുണ്ടാവാം, പല പല കാര്യങ്ങളും നാട്ടിലൂടെ അറിയുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലൂടെ കാണുന്നുണ്ടാവും. അതുപോലെ കാണുമ്പോൾ എനിക്കെന്തെങ്കിലും അതിൽ മെച്ചം ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുക നിങ്ങൾ, അല്ലാതെ ഇത് കണ്ടുകൊണ്ട് എന്നെ നിങ്ങൾ ഒരിക്കലും, ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാനിനി മരിച്ചാലും നിങ്ങളിത് മനസ്സിൽ വെച്ചോളി, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയവനാവാനോ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്മാരുടെ ഇടയിലും അവരെ താത്തിക്കെട്ടിക്കൊണ്ട് ഉയരങ്ങളിൽ എത്താനോ പിന്നെ നടന്നുകൊണ്ട് അവിടെ എത്താനുള്ള തൗഫീഖ് അള്ളാഹു തരുമെന്നും, ഒരു സഹായത്തിന് ഒരാൾ പോകുമ്പം പത്താൾ സഹായത്തിന് അള്ളാഹു എത്തിക്കുമെന്നും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ, കാരണം ഫസ്റ്റ് ഈ നാസർ ഖാനെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല, കാരണം എന്താണെന്നാൽ നാസർ ഖാൻ ഒരുപാട് എനിക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മൂപ്പർ എന്നെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, സാമ്പത്തികമായിട്ടും എന്നെ സഹായിച്ചവനാണ് നാസർ ഖാൻ. അപ്പോൾ പിന്നെ പോകാനുള്ള കാരണം നിരന്തരം പല വീട്ടിൽ നിന്നും മൂപ്പരെ വീട്ടിൽ നിന്നും മറ്റുള്ളതും മൂപ്പരെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കോള് വന്നു. പിന്നെ ഞാൻ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിനി എത്ര സത്യസന്ധമാണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെയാണ് നാസർ ഖാൻ പോയതും. പിന്നെ മറ്റുള്ളവർ പോയി, ഒരുപാട് ആളുകൾ, രണ്ടാൾ പോകുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു, ഒരു കൂടപ്പുറപ്പ് നിങ്ങൾക്കും അറിയാം സാജിദ് എന്ന് പറഞ്ഞാൽ ഓനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ നിന്നില്ല, കഷ്ടപ്പെട്ടവരൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഇതുവരെ നിങ്ങൾ നടന്നു, ഇനി നിങ്ങൾ നടന്നാലും ഓടിയാലും വാഗ ബോർഡർ വരെ മാത്രമേ ഉള്ളൂ തങ്ങളെ എത്തുക, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യമില്ല. ട്രാൻസിസ്റ്റ് വിസ പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ കൂടി പോയേ നടക്കുകയുള്ളൂ. വേറെ ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ട്, ചൈന പോലത്തെ വേറെ രാഷ്ട്രങ്ങളുണ്ട്, അവിടെ ഒന്നും പോയ കാര്യങ്ങൾ നടക്കില്ല. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തൊപ്പിയിടാനും കൂടി വല്ല അനുവദിക്കില്ല. ഇപ്പോൾ ഷിഹാബ് ചോറ്റൂർ വാഗാ ബോർഡറിൽ പോയിട്ട് പെട്ടിക്കടയിട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യം എന്നറിയോ, എത്ര ആളുകൾ കപ്പലിലും പായക്കപ്പലിലും നടന്നിട്ടൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്യാൻ പോയിട്ട് വരാത്തവരുമുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇത്, ഇതിലെന്തെന്നറിയോ, ഇതിൽ അള്ളാഹൻ്റെ സഹായം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിയ്യത്ത് ശരിയാവണം. നമ്മൾ ഒരു ഇബാദത്താണ് ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിനുള്ളതാണ്. വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും അള്ളാഹുവുമായിട്ടൊരു കണക്ഷനില്ലേ? അള്ളാഹുവിന് അറിയില്ലേ നിങ്ങളുടെ ഹൃദയം? അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തേക്കല്ലേ? ഇതൊന്നും ഉപദേശിക്കല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ടാവാം, എന്നാൽ ഇതൊരു ബിസിനസ് മാർഗമാക്കിയിട്ട് മാറ്റിയപ്പോൾ മാത്രമാണ്
പിന്നെ ഹജ്ജിന് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞ വേറൊരു വാക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയൊരു ഉന്തുവണ്ടി വാങ്ങണം, ഇനി ഉന്തുവണ്ടി കൊണ്ട് ഉന്തിയിട്ടാണ് പോണത്, അതിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊന്നും മൂപ്പർക്ക് ശരിയാവുന്നില്ല, ഉത്തരേന്ത്യയിലത്തെ ഭക്ഷണമൊന്നും ശരിയാവുന്നില്ല, അപ്പോൾ ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഉന്തിയും കൊണ്ട് നടക്കുകയാണ്. ഇനി ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ യാത്രയൊക്കെ ഡിലേ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം യൂട്യൂബ് എടുക്കണം, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം, അത് ആൾക്കാരെ കാണിക്കണം, ഇതൊക്കെ മൂപ്പരനല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് വേണം. ഏണിംഗ് ഉണ്ടാക്കിയിട്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്ളോഗറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് യാത്രയുടെ പേര് മാറ്റുക. ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹജ്ജിന് പോവുക എന്നുള്ളതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പോൾ പറയുന്ന ഹജ്ജിനല്ല ഹജ്ജിനല്ല അതൊന്ന് കേൾക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഹജ്ജിന് പോകുന്നു ഹജ്ജിനല്ല എന്ന് എത്രയോ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മക്ക മദീന നടന്നെത്തണം, എൻ്റെ ഹബീബിൻ്റെ റൗളാ ഷെരീഫിലേക്കും കഅബ ഷെരീഫിലേക്കും നടന്നെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 15 ലക്ഷം കിട്ടിയോ ഒരു തെറ്റ് പറ്റി ഒരാൾ പറഞ്ഞ വാക്കിനനുസരിച്ച് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ എടുത്തെടുത്ത് പലവട്ടം നിങ്ങൾ ചോദിക്കുന്നു. ഞാൻ ആരുടെന്നും എനിക്ക് പോകാനുള്ള വഴി ആർക്കെങ്കിലും ഒരുക്കി തരാൻ പറ്റുമെങ്കിൽ ഒരുക്കി തരിക, ഇൻഷാ അല്ലാ അതിന് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. അബ്ദുസമദ് തങ്ങൾക്ക് പ്രചോദനമായത് ഷിഹാബ് ജോറ്റൂരിൻ്റെ നടത്താണെന്നുള്ളതാണ്. ഷിഹാബ് ജോറ്റൂർ എന്താണ് അവസ്ഥ എന്നുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം കരുതിയത് ഷിഹാബ് ജോറ്റൂരിന് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടിയ ആ ഒരു പിന്തുണയൊക്കെ ഇദ്ദേഹത്തിനും കിട്ടുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, കാരണം ഇവരുടെ യൂട്യൂബൊന്നും അങ്ങനെ വിജയിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എന്താ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പരിക്ക് കാലി തരുമ്പാനും ബാഗ് കയറ്റാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വേണം. അപ്പോൾ അവിടെ സിയാബ് ജോറ്റൂരിന് പോലീസിനെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വിട്ടുകൊടുത്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് ഹിന്ദിയിലാണ് ഇപ്പോൾ ചോദ്യം വീഡിയോ ചെയ്തുകൊണ്ട് അതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിൽ ഞാനിങ്ങനെ പോവുകയാണ്, എൻ്റെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ എന്നെ ഒഴിവാക്കി പോയിക്കണു, ഇനി നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഹിന്ദിയിൽ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. वो आ जाने के टाइम सब हमको हेल्प किया था, मेरा बैग सब उठाने को उठा को, वो दोस्तों जाएगा अच्छा सबको हेल्प किया था, अभी वो नहीं है, मैं अकेला चलने का ये बैग सब उठा को चलने को थोड़ा तकलीफ है, उसके लिए मैं एक प्लान चेंज करता हूँ इंशाल्लाह। तो चेंज करने का क्या क्या करता है वो सब आपको दिखाता हूँ, उसमें मैं क्या बोलता हूँ उन्हें क्या बोला तो भी हमको तकलीफ़ नहीं है इंशाल्लाह। वो हमारा क्या बोलेगा, वीडियो वाला 2-3-4 आदमी आया था, वो हमारे से निकल को गया है, छोड़ को गया बोला तो कि अब मैं बोला तुम दूसरा अलग आ जाओ, मैं भी अलग होता हूँ ऐसा बोला। मेरा हिंदी आपको समझ में आता है सोचता हूँ इंशाल्लाह, क्या भी मुश्किल नहीं है, क्या भी तकलीफ नहीं है, हम जाने किधर से जाता है किधर से आता है सब। തങ്ങളെ ഇങ്ങനെ ഹിന്ദിയിൽ തിണ്ടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളേതായാലും യൂട്യൂബറല്ലേ, ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരുന്നുണ്ട്. ഇതൊന്നുമല്ല ഇസ്ലാമിലത്തെ ഹജ്ജ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇങ്ങനെ ആരെങ്കിലും സഹായിക്കണം, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നടക്കലല്ല, ജോലി ചെയ്യുക ഇല്ലേ യൂട്യൂബറായിട്ട്, അതങ്ങനെയും പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ ഉന്താൻ ആളും തള്ളാൻ ആളും ഭക്ഷണം വെച്ച് തരാൻ ആളും കാലുഴിഞ്ഞ് തരാൻ ആളും അതൊക്കെ നമ്മൾ കൂലിക്ക് അളക്കും നിർത്തേണ്ടി വരും. എന്തായാലും തങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങളിങ്ങൾ കുടിയിൽ പോരെയും കുട്ടികളെയും മക്കളേത്തേക്ക് പോരെയും, ഹജ്ജിനൊക്കെ കഴിവും ആയുസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കും ഒപ്പം പോകാം ഇൻഷാ അള്ളാ. കേട്ടല്ലേ, ഓക്കെ എന്നാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.